നമസ്കാരം, ശ്രീയത്താണ്. ശ്രാവൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേഴ്സുമാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുവൈറ്റിലുള്ള ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറി വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ, അല്ലെങ്കിൽ ഫാമിലി വിസയിലുള്ള വർക്ക് ചെയ്യാത്ത നേഴ്സുമാർ, ഇവർക്കൊക്കെ നല്ലൊരു സുവർണ അവസരം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഒരു ഗൂഗിൾ ഫോംസ് മിനിസ്ട്രി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോം നമ്മൾ അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഫർദർ നടപടികൾ എന്തൊക്കെയാണോ, ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇൻ്റർവ്യൂ, എക്സാം ആണെങ്കിൽ എക്സാം, ഫർദർ നടപടികളിലേക്ക് പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഒരു ഗൂഗിൾ ഇ ഫോംസ് ഉണ്ട്, ആ ഇ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫോമിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസുമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത ഫാമിലി വിസയിലുള്ള നേഴ്സുമാർ, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ലോക്കൽ റിക്രൂട്ട്മെൻ്റ് ആണ്. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഇപ്പോൾ നേഴ്സുമാരുടെ ധാരാളം വേക്കൻസി ഉണ്ട്. അപ്പോൾ ആ വേക്കൻസി ഉള്ള ഈ ഒരു അവസരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ലോക്കൽ റിക്രൂട്ട്മെൻ്റ് ആണ്, നാട്ടിൽ നിന്നല്ല. കുവൈറ്റിൽ നിലവിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം ആൾക്കാർ ഇത് പ്രയോജനപ്പെടുത്തുക, ഈ ഇൻഫർമേഷനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് ആ ഒരു ഗൂഗിൾ ഫോം. ഇതിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ ജെൻഡർ, അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, സിവിൽ ഐ ഡി നമ്പർ, കുവൈറ്റ് മൊബൈൽ നമ്പർ, അങ്ങനെ നിരവധി ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. ഈ ജസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ സബ്മിറ്റ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻ ഓൾറെഡി ഫീഡ് ആകും. ഇത്രമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്.